शुक्लांबरधरं विष्णु शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। சரவண பொய்கையில் சிவசக்தி சம்பவன் ஸ்ரீ சுப்பிரமணியன் அவதரிச்சு சரவண பொய்கையில் சிவசக்தி சம்பவன் ஸ்ரீ சுப்பிரமணியன் அவதரிச்சு கார்த்திக பெண் கொடி மாறாறு பேர் பாலூட்டி கார்த்திகேயன் முருகனாருமுகம் ஆறுமுகம் ஹர ஹர ஹரோ ஹர கஜமுக சோதர சிவகர சண்முக அணிமயில் வாகனா ஹர ஹர ஹரோ ஹர கஜமுக சோதர சிவகர சண்முக மயிலேறி விளையாடும் ஒரு முகம் ஆனந்த சூரிய முகம் அச்சனு வேதோபதேசம் மொழியுன்னு தத்துவ விஞ்ஞான முகம் பக்தரி வாத்சல்ய பூமழை பெய்யுன்னு வேதாந்த முகம் சக்தி வேல் க்ரௌஞ்சம் பிளர்ந்து ஜெயிக்கும் போல் உஜ்வலம் அக்னி முகம் ஹர ஹர ஹரோ ஹர கஜமுக சோதர சிவகர சண்முக அணிமயில் சிவசக்தி சம்பவன் ஸ்ரீ சுப்பிரமணியன் அவதரிச்சு முருகா முருகா சரவண சண்முக குருமுக நாயகமே முருகா 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 சரவண சண்முக குருமுக நாயகமே முருகா കാമദേനുവിനെയും കാണുന്നില്ല, ആ ബാലകനെയും കാണുന്നില്ല. ദേവേന്ദ്രനെ പോരിന് വെല്ലുവിളിച്ചവനല്ലേ, നാം പോരിന് വരുമെന്ന് അവൻ അറിയാം. നമ്മെ ഭയന്ന് കാമധേനുവിനെയും കൊണ്ട് അവൻ സ്ഥലം വിട്ടതായിരിക്കാം. ഏയ് ബാലക, നമ്മുടെ കാമധേനുവിന് നമ്മുടെ ശബ്ദം കേട്ടപ്പോൾ തിരിച്ചറിയാം അവൾ അടുത്തെവിടെയോ ഉണ്ട് എങ്കിൽ. ആ ബാലകനും അവിടെ ഉണ്ടാകും.
അവനാണ് ആ ബാലൻ. ആദ്യം ഒരാൾ ഊതിപ്പറപ്പിക്കാൻ വന്നു, പിന്നെ ഒരാള് തീയും കൊണ്ട് ദഹിപ്പിക്കാൻ വന്നു. ഇപ്പതാ ദേവന്മാരുടെ തലവൻ ഇന്ദ്രദേവനെയും കൊണ്ട് വന്നിരിക്കുകയാണോ? നിർത്തു നിന്റെ ജൽപ്പനങ്ങൾ. ആരാണ് നീ? ഏത് നീചശക്തിയാണ് നിനക്ക് സ്വാധീനത്തിലുള്ളത്? നീചശക്തിയായിട്ടാണോ ഞാൻ ജയിക്കുന്നത്? നിങ്ങൾ ദേവന്മാർ ശിഷ്ടശക്തികളാണല്ലോ. എന്നിട്ടാണോ എല്ലായിടത്തും തോറ്റ് വനത്തിൽ വന്ന് കഴിയുന്നത്? അപ്പോ തോൽക്കുന്ന നിങ്ങളുടെ ശിഷ്ടശക്തിയേക്കാൾ കേമം ജയിക്കുന്ന എന്റെ ദുഷ്ടശക്തിയല്ലേ? വാക്കുകൾ കൊണ്ട് നമ്മെ തളർത്താനാണോ ഭാവം? മുലപ്പാലിന്റെ ഗന്ധം വിട്ടുമാറാത്ത അനാഗത ശത്രുവായ നിന്നോട് ആയുധമെടുത്ത് പോരാടുന്നത് നമ്മുടെ അന്തസ്സിന് ചേർന്നതല്ല. നമുക്കതിന് മനസ്സ് അനുവദിക്കുന്നുമില്ല. ഹേ ബാലക, കാമധേനുവിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നു. നിന്നെ നിരുപാധികം വിട്ടയച്ചിരിക്കാം. ഓഹോ, മുലപ്പാലിന്റെ മണം മാറാത്തവൻ, മീശ മുളയ്ക്കാത്തവൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ വെറും ശിശു ആക്കുന്നത് എന്നോട് പോരടിക്കാനുള്ള ഭീരുത്വം കൊണ്ടല്ലേ? വെറും ശിശു എന്ന മറ പിടിച്ചിട്ടും ദേവേന്ദ്രന്റെ ഭീരുത്വം നന്നായി പുറത്തു കാണാം. ദേവാധിപ, ഇവനോട് ക്ഷമിക്കേണ്ട കാര്യമില്ല. ആയുധമെടുത്ത് പോരാടുന്നതിൽ തെറ്റുമില്ല. ആയുധം പ്രയോഗിക്കുക. അങ്ങനെയാവട്ടെ. ഏ, അവനെവിടെ പോയി? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എങ്കിൽ നാമും നിനക്ക് അരികിലേക്ക് വരുന്നു. ഇതെന്താണെന്ന് അറിയാമോ നിനക്ക്? എല്ലിൻകൂട് പോലെയുണ്ട്. അതെ, നിന്റെ എല്ലിൻകൂട് തകർക്കാനുള്ള വജ്രായുധം. വജ്രായുധത്തെ തടയാമെങ്കിൽ തടഞ്ഞുകൊള്ളുക. തിരിച്ചുവിട്ട് ഇന്ദ്രദേവന്റെ നെഞ്ചും കൂടെ തകർക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. പക്ഷേ കേവലം ഒരു ശിശുവായ ഇന്ദ്രന്റെ ചുണ്ടിൽ നിന്ന് വരുന്ന മുലപ്പാലിന്റെ മണം ഞാൻ അറിയുന്നു. വെറും ശിശു അല്ലേ ദേവേന്ദ്രൻ? പരാജിതന്മാരുടെ തലവനായ പരാജിതനായ ദേവേന്ദ്രൻ, പോയിക്കൊള്ളുക. ബൃഹസ്പതി മഹർഷി കഠിനമായ തപസ്സിലാണല്ലോ. തപോഭംഗം വരുത്തിയാൽ മഹർഷി നമ്മോട് കലഹിക്കില്ലെന്നാണ് വിശ്വാസം. നാരായണ നാരായണ. പ്രണാമം ദേവഗുരു.
പ്രണാമം നാരദരെ. ഗുരു, ദേവന്മാർ ഇപ്പോൾ ഒരു കുരുക്കിൽ പെട്ടിരിക്കുകയാണ്. ഒരു ബാലകനുമായി പോരാട്ടത്തിലാണവർ. ഏതു ബാലകൻ? ശ്രീ പരമേശ്വരന്റെ പുത്രൻ, സാക്ഷാൽ ശ്രീമുരുകൻ. ദേവന്മാർ മുരുകനുമായി പോരാട്ടത്തിലോ? അത് പാടില്ലാത്തതാണല്ലോ. പാടില്ലാത്തതല്ലേ ദോഷകാലത്ത് പ്രവർത്തിക്കുകയുള്ളൂ. നാരായണ നാരായണ. മനസ്സിന് വല്ലാതെ ആഘാതം സൃഷ്ടിക്കുന്ന വാർത്തയാണല്ലോ നാരദരിൽ നിന്ന് കേട്ടത്. പോരാട്ടത്തിന് ഹേതു എന്താണ് നാരദരെ? ഹേതു നാം തന്നെ. അല്ല, പോരാട്ടത്തിന് നാം ഒരു നിമിത്തമായി ഭവിച്ചു എന്ന് പറയുകയായിരുന്നു. എന്താണ് ഉണ്ടായതെന്ന് പറയൂ നാരദരെ. അത് അങ്ങനെ ദേവേന്ദ്രന്റെ വജ്രായുധം പോലും തവിട് പൊടിയാക്കിക്കളഞ്ഞു ആ കറുത്ത ബാലകൻ. ഇപ്പോൾ ഒരവസാനഘട്ട പോരാട്ടം നടത്തി ആ ബാലകനെ വധിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കുകയാണ് ദേവന്മാർ. നാരദരെ, കറുത്ത ബാലകനായി വന്നത് ശ്രീമുരുകനാണെന്ന സത്യം ദേവന്മാരെ ബോധ്യപ്പെടുത്തണം. ആളറിയാതെ ചെയ്തുപോയ അപരാധങ്ങൾ ഏറ്റുപറഞ്ഞ് കുമാരന്റെ പാദങ്ങളിൽ വീണ് മാപ്പ് അപേക്ഷിക്കണം ദേവന്മാർ. വേണം. ദേവന്മാരെയും മുരുകനെയും തമ്മിൽ രമ്യതയിൽ എത്തിക്കേണ്ടത് ദേവഗുരുവായ നമ്മുടെ കടമയാണ്, നമ്മുടെ ദൗത്യമാണ്. ഒരു സംശയവുമില്ല. എത്രയും പെട്ടെന്ന് അങ്ങ് ആ ദൗത്യം നിർവഹിക്കണമെന്ന് അറിയിക്കാനാണല്ലോ ഈ നാരദരുടെ ആഗമനം. കാരണമുണ്ടാക്കാനും കലകമുണ്ടാക്കാനും നാരദർ. കലകപരിഹാര ദൗത്യം വന്നറിയിക്കാനും നാരദർ. നാരായണ നാരായണ. ശരി, നമുക്ക് അങ്ങോട്ട് പോകാം. വന്നാലും നമ്മുടെ വജ്രായുധം പോലും തകർക്കാൻ ശക്തിയുള്ള ആ ബാലകൻ ആരാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. മുമ്പെങ്കും ഇങ്ങനെ ഒരു കാലിച്ചക്കനെ ഇവിടെ എങ്ങും കണ്ടതായി ഓർക്കുന്നുമില്ല. അന്യദേശത്ത് നിന്നെങ്ങാനും വന്നതായിരിക്കും. ആയിരിക്കും. എന്തായാലും അവനിൽ നിന്ന് കാമധേനുവിനെ മോചിപ്പിക്കാനുള്ള ശ്രമം നമുക്ക് ഉപേക്ഷിക്കാം. ആ ബാലനെ അവന്റെ വഴിക്ക് വിട്ടേക്കാം. ദേവന്മാരെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തി എന്ന ഗർവോടെ അവൻ ഇവിടെങ്ങും ചുറ്റിത്തിരിയുന്നുണ്ട്. നമ്മെ കാണുമ്പോൾ വീണ്ടും പരിഹാസവാക്കുകൾ ചൊരിയാനും ആക്രമിക്കാനും സാധ്യതയുണ്ട്. അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. പിന്നെന്ത് വേണമെന്നാണ് ദേവാധിപന്റെ പക്ഷം? നാണം കെട്ട പരാജയങ്ങൾ വലിച്ച് തലയിലേറ്റിയിട്ടും മതിയായില്ലേ? ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ച് നിന്ന് അവനോട് പോരാടണം. നമുക്ക് സ്വാധീനത്തിലുള്ള ദിവ്യാസ്ത്രങ്ങളെല്ലാം തുരുതുരെ പ്രയോഗിക്കണം. ഏതെങ്കിലും ഒരു അസ്ത്രം അവന്റെ മാറ് തുളയ്ക്കാതിരിക്കില്ല. അതോടെ അവന്റെ കഥ കഴിഞ്ഞിരിക്കും. ദേവന്മാരെ, ഏതസ്ത്രമാ പ്രയോഗിക്കുക? ഇതുവരെ പോയില്ലേ? എന്താ ഒരു ഗൂഢാലോചന? വീണ്ടും എന്നോട് പോരടിക്കാനാണോ ഭാവം? ആണെങ്കിൽ പശുവിനെ മേയാൻ വിട്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണിയൊന്നുമില്ല. പോരിനൊരുക്കമാണെന്ന് പറയുകയായിരുന്നു. അല്ല, കാട്ടുകമ്പ് കൊണ്ടുണ്ടാക്കിയ കളിവില്ലും അമ്പും ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ചാണോ പോരാടാൻ വന്നിരിക്കുന്നത്? ആ, കാലിച്ചക്കന്റെ കയ്യിലെ കളിവില്ലിനും ഉണ്ട് ശക്തി. കളിക്കാനും ഉപയോഗിക്കാം, പോരാട്ടത്തിനും ഉപയോഗിക്കാം. നമ്മൾ പല ഭാഗത്തേക്ക് മാറുക. ആയുധങ്ങൾ പ്രത്യക്ഷപ്പെടുത്തി ഇവന്റെ നേർക്ക് നിരമുറിയാതെ തുരുതുര അസ്ത്രമയക്കുക. ദേവന്മാർ അതിനൊന്നും മെനക്കെടണ്ട. ദേവന്മാരെ, ഞാനൊരു കരയ്ക്ക് എത്തിക്കാം. വരൂ.
അയ്യോ, ദേവന്മാർ ബോധശൂന്യരായി കിടക്കുകയാണല്ലോ. കുമാരൻ മോഹാസ്ത്രം അയച്ചിട്ടുണ്ടാകും. മനസ്സിലായില്ലേ? ഇത് ദേവഗുരുവായ ബൃഹസ്പതി, നാം നാരദർ. പ്രണാമം ഗുരു. പ്രണാമം ഗുരു. പ്രണാമം ശിഷ്യന്മാരെ. നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ഒരു കറുത്ത കാലിച്ചക്കൻ്റെ അജയമായ ശക്തി ഞങ്ങളെ അമ്പെ നിലംപരിശാക്കി കളഞ്ഞു ഗുരു. അവനിപ്പോഴും വിളിപ്പുറത്ത് എവിടെയോ ഉണ്ട്. അവൻ ആരെന്നും എന്തെന്നും മനസ്സിലാകുന്നില്ല ഗുരു. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നാം വന്നത്. കറുത്ത ബാലകനായി വന്നത് സാക്ഷാൽ ശ്രീമുരുകനായിരുന്നു. ശത്രുതയുടെ കണിക പോലും നിങ്ങൾ തമ്മിൽ ഉണ്ടാകരുത്. ആളറിയാതെ ചെയ്തു പോയ അപരാധത്തിന് കുമാരനോട് മാപ്പ് പറയണം നിങ്ങൾ. നിങ്ങളുടെ രക്ഷകനായി പിറന്നിരിക്കുന്ന കുമാരൻ നിങ്ങളുടെ ശിക്ഷകനാകാൻ പാടില്ല. ശത്രുതയുടെ ഒരു കണിക പോലും നിങ്ങൾ തമ്മിലുണ്ടാകാൻ പാടില്ല. ആളറിയാതെ ചെയ്തു പോയ അപരാധങ്ങൾക്കെല്ലാം കുമാരനോട് മാപ്പ് പറയണം നിങ്ങൾ. ഗുരുനാഥന്റെ ഹിതം പോലെ. ഓം ശരവണായ നമഃ. ഓം ശരവണായ നമഃ. ഓം ശരവണായ നമഃ. ശരവണായ നമഃ. ഓം ശരവണായ നമഃ. ഓം ശരവണായ നമഃ. ഓം ശരവണായ നമഃ. ഓം ശരവണായ നമഃ. മുരുകകുമാരൻ, ക്ഷമിക്കണം കുമാര. ബൃഹസ്പതി, താരകാസുരനെ വധിക്കാൻ മുരുകന് ശക്തിയില്ലെന്ന് നിങ്ങളുടെ ശിഷ്യന്മാർ വിധിയെഴുതിക്കളഞ്ഞു. എന്റെ ശക്തി ബോധ്യപ്പെടുത്താനാണ് ഞാൻ കറുത്ത ബാലകനായി അവതാരമെടുത്തത്. എന്താ, എന്റെ ശക്തി ബോധ്യപ്പെട്ടു കഴിഞ്ഞോ ദേവന്മാർക്ക്? ബോധ്യപ്പെട്ട് കഴിഞ്ഞു കുമാര. അങ്ങ് സർവശക്തനും സർവവ്യാപിയും ദേവന്മാരുടെ രക്ഷകനുമാണ്. അങ്ങയുടെ ശക്തിയെ തെറ്റിദ്ധരിച്ചതിനും അവിവേകം കാട്ടിയതിനും മാപ്പ്. ഞങ്ങളെ അനുഗ്രഹിക്കണം കുമാര. അങ്ങനെയാവട്ടെ. അങ്ങനെ ദേവന്മാരും മുരുകനും തമ്മിൽ പോരടിക്കാൻ നാരദർ കൂട്ടിയ യേശണി ഇപ്പോൾ ദേവന്മാർക്ക് ഭൂഷണമായി ഭവിച്ചിരിക്കുന്നു. നാരായണ നാരായണ. ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന പ്രതിയോഗി ദുർബലനെങ്കിൽ അവനോട് ക്ഷമിക്കുക.